സിനിമയിലെ കള്ളപ്പണവുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഒരു നിർമ്മാതാവിൽ നിന്ന് ഇരുപത്തിയഞ്ചു കോടി രൂപ ഈടാക്കിയെന്ന വാർത്തയിലെ ആൾ താനല്ല എന്ന് നടൻ പൃഥ്വിരാജ് സുകുമാരൻ തന്റെ പേര് ചേർത്ത് ഇത്തരം വാർത്ത പ്രസിദ്ധീകരിക്കുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും പൃഥ്വിരാജ് സുകുമാരൻ വ്യക്തമാക്കി ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയായിരുന്നു താരത്തിന്റെ പ്രതികരണം നേരത്തെ മലയാള സിനിമയിലെ ഒരു നടൻകൂടിയായ നിർമ്മാതാവിൽ നിന്ന് വിദേശത്തു നിന്ന് കള്ളപ്പണം സ്വീകരിച്ചതിന്റെ പേരിൽ ഇരുപത്തഞ്ചു കോടി രൂപ പിഴ ഈടാക്കിയെന്ന് മനോരമ ഓൺലൈൻ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതോടെ ഈ നിർമ്മാതാവായ നടൻ പൃഥ്വിരാജാണ് എന്ന തരത്തിൽ ചില യൂട്യൂബ് ചാനലുകൾ വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് പ്രതികരണവുമായി പൃഥ്വിരാജ് തന്നെ രംഗത്തെത്തിയത് വർത്തമാന കാലത്ത് മാധ്യമ ധാർമ്മികത എന്നത് അതിവേഗം ഇല്ലാതായി കൊണ്ടിരിക്കുകയാണ് എന്ന് പൃഥ്വിരാജ് പറഞ്ഞു സാധാരണഗതിയിൽ ഇത്തരം വ്യാജ ആരോപണങ്ങളെ താൻ തള്ളിക്കളയാറുണ്ട് എന്നും പൃഥ്വിരാജ് കൂട്ടിച്ചേർത്തു എന്നാൽ തീർത്തും വസ്തുതാവിരുദ്ധവും വ്യക്തിപരമായി അധിക്ഷേപകരവുമായ ഒരു കള്ളം വാർത്തി എന്ന പേരിൽ പടച്ചുവിടുന്നത് എല്ലാ മാധ്യമധർമ്മത്തിന്റെയും പരിധികൾ ലംഘിക്കുന്നതാണ് എന്ന് പൃഥ്വിരാജ് ചൂണ്ടിക്കാട്ടി അതിനാൽ ഈ വിഷയത്തിൽ എല്ലാ തരത്തിലുള്ള നിയമ നടപടികളും സ്വീകരിക്കുമെന്നും താരം പറയുന്നു താൻ ഇതുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള പിഴയും അടച്ചിട്ടില്ലെന്നും പൃഥ്വിരാജ് വ്യക്തമാക്കി ഈ വിഷയത്തിൽ നിയമത്തിന്റെ ഏതറ്റം വരെ പോകാനും താൻ ഒരുക്കമാണെന്നും താരം പറയുന്നു താരത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം വായിക്കാം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സ്വീകരിച്ചു നടപടികൾക്ക് പിഴയായി ഇരുപത്തഞ്ചു കോടി രൂപ അടച്ചുവെന്നും പ്രൊപ്പഗണ്ട സിനിമകൾ നിർമ്മിക്കുന്നുവെന്നും ആരോപിച്ച് എനിക്കെതിരെ അപകീർത്തിപരവും വ്യാജവുമായ വാർത്ത ചില ഓൺലൈൻ യൂട്യൂബ് ചാനലുകളിൽ പ്രസിദ്ധീകരിച്ചത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഈ ആരോപണം തീർത്തും അസത്യവും അടിസ്ഥാനരഹിതവും അത്യന്തം അധിക്ഷേപകരവുമാണ് എന്നതിനാൽ പ്രസ്തുത ചാനലിനെതിരെ ശക്തമായ നിയമ നടപടികൾ ഞാൻ ആരംഭിക്കുകയാണെന്ന് ബഹുജനങ്ങളെയും എല്ലാ ബഹുമാന മാധ്യമ പ്രവർത്തകരെയും റിയിച്ചുകൊള്ളുന്നു വസ്തുതകൾ ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ ഇതിനുമേൽ തുടർ വാർത്തകൾ പ്രസിദ്ധീകരിക്കാവൂ എന്ന് ഉത്തരവാദിത്തമുള്ള എല്ലാ മാധ്യമങ്ങളോടും വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു വർത്തമാന കാലത്ത് അതിവേഗം ഇല്ലാതായി കൊണ്ടിരിക്കുന്ന മാധ്യമ ധാർമ്മികത എന്നതിനാൽ സാധാരണഗതിയിൽ ഇത്തരം വ്യാജ ആരോപണങ്ങളെയും വാർത്തകളെയും ഞാൻ അത് അർഹിക്കുന്ന അവഗണനയോടെ തള്ളിക്കളയാറാണ് ഉള്ളത് എന്നാൽ തീർത്തും വസ്തുതാവിരുദ്ധവും വ്യക്തിപരമായി അധിക്ഷേപകരവുമായി ഒരു കള്ളം വാർത്ത എന്ന പേരിൽ പടച്ചുവിടുന്നത് എല്ലാ മാധ്യമധർമ്മത്തിന്റെയും പരിധികൾ ലംഘിക്കുന്നതാണ് ഈ വിഷയത്തിൽ ഏതറ്റം വരെ പോകാനും ഞാൻ ഒരുക്കമാണ് സിവിലും ക്രിമിനലുമായ എല്ലാ നിയമ നടപടികളും സ്വീകരിക്കും ഇനിയും വ്യക്തത വേണ്ടവർക്ക് ഞാൻ ഈ കാര്യത്തിൽ ഒരു തരത്തിലുള്ള പിഴയും അടയ്ക്കേണ്ടി വന്നിട്ടില്ല എന്നാണ് പൃഥ്വിരാജ് പറയുന്നത് മലയാളത്തിലെ നടൻകൂടിയായ നിർമ്മാതാവ് വിദേശത്ത് വൻതുക കൈപ്പറ്റിയതിന്റെ രേഖകൾ കേന്ദ്ര ഏജൻസികൾക്ക് ലഭിച്ചിരുന്നു ഇതേ തുടർന്നാണ് ഇരുപത്തഞ്ചു കോടി രൂപ നിർമ്മാണ കമ്പനി പിഴയടച്ചത് ദേശ പ്രതികൂലമായി ബാധിക്കുന്ന ഏതെങ്കിലും ആശയങ്ങളുടെ പ്രചാരണത്തിനുള്ള പ്രൊപ്പഗൻഡ സിനിമകളുടെ നിർമ്മാണത്തിനു വേണ്ടിയാണോ വിദേശത്തുള്ള സാമ്പത്തിക സ്രോതസ്സുകളിൽ നിന്നുള്ള കള്ളപ്പണം കേരളത്തിലേക്ക് എത്തുന്നത് എന്നാണ് പ്രധാനമായും പരിശോധിക്കുന്നത് വിദേശ കള്ളപ്പണ നിക്ഷേപം വരുന്ന സിനിമകളുടെ നിർമ്മാണ വേളയിലാണ് ഏറ്റവും അധികം ലഹരി വരുന്ന ഷൂട്ടിംഗ് ലൊക്കേഷനുകളിൽ എത്തുന്നത് എന്നും കേന്ദ്ര ഏജൻസികൾക്ക് മൊഴി ലഭിച്ചിട്ടുണ്ട് സമീപകാലത്ത് മലയാളത്തിൽ കൂടുതൽ മുതൽ മുടക്കിയ നിർമ്മാതാവിനെ ആദായ നികുതി വകുപ്പ് രണ്ടു ദിവസമായി ചോദ്യം ചെയ്യുന്നുണ്ട് ഈ നിർമ്മാതാവിനെ ബനാമിയാക്കി മലയാള സിനിമയിൽ കള്ളപ്പണം നിക്ഷേപിക്കുന്നതായുള്ള ആരോപണം പരിശോധിക്കാനാണിത് മലയാളത്തിലെ പുതിയ സിനിമകളുടെ ഇതിവൃത്തം സൂക്ഷ്മമായി പരിശോധിക്കാനും രഹസ്യ അന്വേഷണ ഏജൻസികൾക്ക് കേന്ദ്ര ആഭ്യന്തര കേന്ദ്ര വകുപ്പിന്റെ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ശേഷിക്കുന്ന മൂന്ന് നിർമ്മാതാക്കൾക്കും ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ഇ ഡി നോട്ടീസ് നൽകി ഇവരുടെ സാമ്പത്തിക ഇടപാടുകൾ പരിശോധിക്കുന്ന ചാർട്ടേഡ് അക്കൗണ്ടുമാരുടെ മൊഴിയും രേഖപ്പെടുത്തും